വാർത്തകൾ. പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഒറ്റയടിക്ക് കൂട്ടിയത് 50 രൂപ. രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിന്റെ 1006.50 രൂപയാണ് ഇപ്പോഴത്തെ വില. പെട്രോൾ ഡീസൽ ഇന്ധനവിലയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കെയാണ് തുടർച്ചയായി ഗാർഹിക സിലിണ്ടർ വിലയും ഉയർത്തുന്നത്. കഴിഞ്ഞ മാർച്ച് 22 ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. 1.5 മാസത്തിന് ശേഷമാണ് വീണ്ടും വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളി CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. ഇത് സംബന്ധിച്ച സഭയ്ക്കെതിരെ ഉയർത്തുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സ്ഥാനാർത്ഥിയെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി ഭാരതയാത്ര നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ ഓരോ തലത്തിലും എത്ര ഭാരവാഹികൾ വേണമെന്ന് ഭരണഘടനയിൽ നിശ്ചയിക്കണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി ഭാരതയാത്ര നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചിന്തൻ ശിബിരിന് മുന്നോടിയായി ഡൽഹിയിൽ നടന്ന ഉപസമിതി യോഗത്തിലാണ് രമേശ് ചെന്നിത്തല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. കുട്ടികളിൽ തക്കാളിപ്പനി വ്യാപിക്കുന്നു, ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ കുട്ടികളിൽ തക്കാളിപ്പനി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. 82 കേസുകളാണ് ഇതുവരെ ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് തക്കാളിപ്പനി ബാധിക്കുന്നത്. ബ്ലോഗർ റിഫാ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. ബ്ലോഗർ റിഫ മെഹ്നുവിന്റെ ദുരൂഹ മരണത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. റിഫയുടെ വീടിനടുത്തുള്ള കാക്കൂർ പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കിയ മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം വീണ്ടും ഖബറടക്കും. അധികാരമേറ്റെടുത്തിട്ട് 1 വർഷം, ബസിൽ യാത്ര ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മുഖ്യമന്ത്രി സ്ഥാനത്ത് 1 വർഷം പൂർത്തിയാക്കിയതിനു പിന്നാലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ബസിൽ യാത്ര ചെയ്തു. ജനങ്ങളോട് വിശേഷങ്ങളും വിവരങ്ങളും അദ്ദേഹം ആരാഞ്ഞു.